ഇദ്ദേഹത്തെ നിങ്ങൾ അറിയുമായിരിക്കും. എന്നാൽ ഇദ്ദേഹം മോസ്റ്റ് ഫോളോഡ് മാൻ ഓൺ ടിക്ടോക്ക് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാമോ? അതായത് വിൽ സ്മിത്തിനെക്കാളും ബി ടി എസിനെക്കാളും അതായത് ഒരുപാട് 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 അധികം സ്റ്റാർസിനെക്കാളും ഒക്കെ ഒരുപാട് മേലെയാണ് ഇയാളുടെ ഫോളോവർ ബേസ് എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ സെക്കൻഡ് മോസ്റ്റ് ഫോളോഡ് പേഴ്സൺ ഓൺ ടിക്ടോക്ക് ആണ് ഇദ്ദേഹം. ഒരു വാക്ക് പോലും പറയാതെ കബൈൻലെയും എല്ലാന്നുണ്ടെങ്കിൽ കാബിലെയും എന്ന് പറയുന്ന ഇദ്ദേഹം ലോകത്തെ തന്നെ കയ്യിലെടുത്തു എന്നുള്ളതാണ്. ഒരു പാട്ടോ ഡാൻസോ ലിപ്സിംഗോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്നുള്ള ഒരു ബൂമിംഗ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിനുണ്ടായിരുന്നത്. ഇറ്റാലിക്കാരനാണ് ഇദ്ദേഹം. അതേപോലെ തന്നെ ഒരു ഗ്ലോബൽ സെൻസേഷൻ ആയി മാറാൻ വലിയ സമയമൊന്നും എടുത്തില്ല. ജിയാൻ ലുക്കോവാജി ആയിരുന്നു ഈ ഒരു കാബിലെയിന് മുന്നേ ഇറ്റലിയിലെ ടിക്ടോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോ ആളെ ഓവർടേക്ക് ചെയ്തിട്ടാണ് ആളുടെ ഒരു പൊസിഷനിലോട്ട് മൂപ്പരെത്തിയത്. ആള് വളരെ വലിയ ലാവിഷ് ലൈഫ് സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടായിരുന്നു ഈ ഒരു ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുത്തിരുന്നത്. 17.6 മില്യൺ ഫോളോവേഴ്സ് ആയിരുന്നു ആൾക്ക് ആ സമയത്ത് ടിക്ടോക്കിൽ ഉണ്ടായിരുന്നത്. കാബിലെമിന് 88 മില്യണിലേറെ ഫോളോവേഴ്സ് ഉണ്ട്. എന്നാൽ ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ചാർളി ഡി എമിലിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം നമുക്ക് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈഫ് ഹാക്സ് പഠിപ്പിക്കുന്നതിന് മുൻപ് ആൾ എവിടെയായിരുന്നു, അദ്ദേഹത്തിന്റെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റെസിൻ ഡിസൈഡ്. ഒരുപാട് അദ്ദേഹത്തിന്റെ ഫാൻസ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ചാർലി ചാപ്ലിൻ എല്ലാന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബീൻ ഓഫ് ടിക്ടോക്ക് എന്നുള്ളൊരു തരത്തിലാണ്. ഒരുപാട് അധികം ആളുകൾ അത് അഗ്രി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഫാൻസ് അദ്ദേഹത്തെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. മാർച്ച് 9, 2000 അദ്ദേഹം ജനിക്കുന്നത്. വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രി ആയിട്ടുള്ള സെനഗലിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഇപ്പോൾ ഒരു 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ആദ്യത്തെ ഒരു വയസ്സ് വരെ മാത്രം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇറ്റലിയിലോട്ട് വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ പാരന്റ്സ് ഇറ്റലിയിലോട്ട് ചെയ്തു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട്. അങ്ങനെ ആളും അങ്ങോട്ട് എത്തുകയായിരുന്നു. അവിടെ ലോക്കൽ സോഷ്യൽ ഹൗസിംഗ് കോംപ്ലക്സിലൊക്കെ ആയിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അതായത് അത്രത്തോളം ലോ ഇൻകം ഉള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. എന്നാൽ കാബി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലമാണ് തന്നെ ഇങ്ങനെയാക്കിയത്, തന്നെ പഠിപ്പിച്ചത്, തന്നെ ആളുകളോട് പെരുമാറാൻ പഠിപ്പിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണെന്നാണ് ഇദ്ദേഹം ഇപ്പോഴും പറയുന്നത്. ഷെബാസിയോ ഡിമിട്രിയോ കസോള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈസ്കൂളിലായിരുന്നു മൂപ്പര് പഠിച്ചിരുന്നത്. ഇറ്റാലിയൻ പേരായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ ആയിരുന്നു മൂപ്പര് പഠിച്ചത്. ആ സമയത്ത് സ്പോർട്സിലൊക്കെ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് ഫുട്ബോളൊക്കെ കളിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. കാബിലെമിന്റെ ലൈഫിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ വളരെ സാധാരണഗതിയിലുള്ള ഒരു ലൈഫായിരുന്നു. എപ്പോ വരെ ഈ ഒരു കൊറോണക്ക് മുൻപ് വരെ ഒരു ഫാക്ടറിയിൽ ജോലി എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് ഒരു എക്സ്ട്രാ ഓർഡിനറിന്നോ അല്ലാന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള സാധാരണ ഒരു ഫാക്ടറി തൊഴിലാളിയായിരുന്നു അദ്ദേഹം. അങ്ങനെ പാൻഡമിക് ഒക്കെ ആയി, ലോക്ക്ഡൗൺ ഒക്കെ ആയി, ആളുടെ തൊഴിൽ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ആ കൂടെ ശോകം സീനായി ആളുടെ പാരന്റ്സിനോടൊപ്പം താമസിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബോറടി സഹിക്കാൻ പറ്റാതെ ആയപ്പോഴാണ് മൂപ്പര് ടിക്ടോക്കിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അപ്പോൾ പാരന്റ്സ് വിചാരിച്ചു അതിനുശേഷം ആൾ വല്ല ജോലിയൊക്കെ അന്വേഷിക്കും എന്നുള്ളത്. എന്നാൽ ആൾ ടിക്ടോക്കിന് വേണ്ടിയിട്ട് ഒരു റിസ്ക് എടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ആ ഒരു റിസ്ക് ആണ് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത്. മാർച്ച് 15, 2020 അദ്ദേഹം ആദ്യത്തെ ടിക്ടോക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇത്തിരി കോമഡി ലെവലിലായിരുന്നു മൂപ്പര് ചെയ്തിരുന്നത്. അങ്ങനെ ഏറെക്കുറെ ഒരു വർഷത്തോളം നല്ല രീതിക്ക് വീഡിയോസ് ഒക്കെ ഇട്ടു. അങ്ങനെ 1 മില്യൺ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഒരു മൈൽ സ്റ്റോൺ ഒരു വർഷം കൊണ്ട് അദ്ദേഹം അച്ചീവ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് മൂപ്പരുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റത്തിലോട്ട് മൂപ്പർ എത്തുന്നത്. ഒരു ഫോൺ ചാർജർ റിമൂവ് ചെയ്യുന്ന ഒരു ലൈഫ് ഹാക്ക് വീഡിയോയുടെ റിയാക്ട് ചെയ്തതായിരുന്നു അത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ ബൂം എന്നും പറഞ്ഞ ഒരു വൈറലായി. മില്യൺ കണക്കിന് ലൈക്കും 10,000 കമന്റും ആയിരുന്നു ആ ഒരു വീഡിയോക്ക് വന്നത്. ഇപ്പൊ ഏറെക്കുറെ ആ ഒരു വീഡിയോക്ക് 50 മില്യണിലേറെ ലൈക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഫോളോവേഴ്സ് കൗണ്ടും ഇതിനനുസരിച്ച് കൂടി 2 മില്യൺ, 5 മില്യൺ, 10 മില്യൺ, 20 മില്യൺ അങ്ങനെ 88 മില്യണിലേറെ വരെ ഫോളോവേഴ്സ് എത്തി നിൽക്കുകയാണ്. എന്നെങ്കിലും ലോകത്തിലെ തന്നെ ഏറ്റവും ഫോളോവേഡ് ആയിട്ടുള്ള ടിക്ടോക്ക് സ്റ്റാർ ആവാൻ ഇദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് ഒരുപാട് ആളുകൾ കരുതുന്നത്. അദ്ദേഹത്തിന്റെ ഫോർമുല വളരെ സിമ്പിളാണ്. ഒന്നും പറയാതെയാണ് ആളുകളെ ചിരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിയാം അദ്ദേഹത്തിന്റെ ഫാൻസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആളെ ഒരു എന്താ പറയുക ടിക്ടോക്കിലെ മിസ്റ്റർ ബീൻ അല്ലാതെ ടിക്ടോക്കിലെ ഒരു ചാർലി ചാപ്ലിൻ എന്നുള്ള ഒരു തരത്തിലോട്ട് സംസാരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു വീഡിയോകളിലൊന്നാണ് ബനാനയുടെ തൊല്ലി ഉലിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് പഴം എങ്ങനെ തൊല്ലി ഉലിക്കുക എന്നുള്ളൊരു ലൈഫ് ഹാക്കിന് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. നിങ്ങളെല്ലാവരും കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയായിരിക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഈ സംസാരിക്കാതിരിക്കുക എന്നുള്ളത്. കാരണം സംസാരിക്കുമ്പോൾ ലാംഗ്വേജിന്റെ ഒരു ബാരിയർ വരും, അത് വൈഡായിട്ടുള്ള ഒരു ഓഡിയൻസിനെ തടയും എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം സംസാരിക്കാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇദ്ദേഹത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം എന്നുള്ളത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് വളരെ വലിയ ഒരു ഓഡിയൻസിലോട്ട് അദ്ദേഹത്തെ
എത്തിച്ചു. അതേപോലെ തന്നെ ഓരോ വീഡിയോയിലും അദ്ദേഹത്തിന്റെ റിയാക്ഷൻ യുണീക്കാണ്. അവസാനത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് വേറെ റേഞ്ചാണ്. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും എന്തോ പോലെ ഒന്ന് തോന്നുന്നുള്ളതാണ്. എന്താ ഒരു പ്രത്യേകത അതൊക്കെ ഫീൽ ചെയ്യും. അദ്ദേഹത്തിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവരുടെ പേര് സൈറാനുച്ചി എന്നാണ്. അതേപോലെ തന്നെ ഇറ്റലിയിലെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം പേഴ്സൺ ആണ് ഇദ്ദേഹം. അതായത് ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ ടിക്ടോക്കിലും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇറ്റലിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഒന്നാലോചിച്ച് നോക്കിയ ക്യാബിയുടെ കോമഡി വളരെ സിമ്പിൾ ആണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫ് ഹാക്സ് ഒക്കെ എടുത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് സാധാരണഗതിയിലുള്ള നോർമൽ ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്ത് കാണിക്കുക. അത്രയും മൂപ്പര് ചെയ്യുന്നുള്ളൂ. പിന്നെ അവസാനം ആ ഒരു അതിമാരകമായിട്ടുള്ള ഒരു എക്സ്പ്രഷനും മൂപ്പര് ഇടുന്നുണ്ട് കേട്ടോ. ഇദ്ദേഹത്തിന്റെ വീഡിയോ നമ്മൾ ഒരു മിനിറ്റ് കണ്ടാൽ മതി, പിന്നെ ആളുടെ മുഖം മറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോ ആള് ജോലിയൊക്കെ പോയി ആ കൂടെ ഡാർക്കായിട്ടുള്ള ഒരു സീനിൽ നിന്ന് ഇന്നെത്തി നിൽക്കുന്നത് വേറൊരു റേഞ്ചിൽ തന്നെയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത് ഏറെക്കുറെ $2 million ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു 10-15 crore മേലെ എല്ലാം അറിയില്ല ആ റേഞ്ചോളം വരും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഫെയിമിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത പൈസകളും മറ്റുമാണ് കേട്ടോ. മേ ബി നാളെ ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയായി ഇദ്ദേഹം മാറാം. അദ്ദേഹത്തിന് ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞാണ്, ഞാനെപ്പോഴും എനിക്കൊരു 1000 ഫോളോവേഴ്സ് മാത്രമുള്ളൂ എന്ന് വിചാരിച്ച് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ല രീതിയിലുള്ള കണ്ടന്റുകളും നമുക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണെന്നാണ് കരുതുന്നത്. ടിക്ടോക്കിൽ വേറെ റേഞ്ച് ലൈഫ് ഹാക്സ് ചെയ്യുന്നവരും ഡാൻസ് കളിക്കുന്നവരും പാട്ട് പാടുന്നതും ഒരുപാട് സ്കില്ലുകൾ കാണിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഇടയിലാണ് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിങ്ങേറ്റ് സാധാരണ ഒരു കോമൺ സെൻസിൽ സാധാരണ ഒരു വ്യക്തി എന്താണോ ചെയ്യുന്നത് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട്, അതായത് വലിയ സംഭവപരമായിട്ടുള്ളൊരു കാര്യമാണോ എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും വലിയൊരു ഇത് തോന്നില്ല. അതായത് ഇപ്പോൾ ആ ബനാന തൊലി വിളിക്കണത് തന്നെ മറ്റാൾ കട്ടൊക്കെ ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഒരു രസം, അതേപോലെ തന്നെ ഇദ്ദേഹം ഇത് കാണിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഇതേപോലെയാണല്ലോ ചെയ്യുക. അതൊരു കോമഡി എന്നുള്ള ഒരു റേഞ്ചിൽ, അതായത് വളരെ സിമ്പിളായിട്ട് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി വന്നിട്ട് വളരെ നോർമലായിട്ട് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് കാണിക്കുന്നത് കണ്ടപ്പോൾ ആളുകൾക്ക് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ തന്നെ ആയിരിക്കും അദ്ദേഹം ഈ ഒരു റേഞ്ചിലോട്ട് ഫേമസ് ആയത്. ചില സമയത്ത് നോർമൽ ആയിട്ട് ഇരിക്കുന്നത് നമ്മളെ വേറെ റേഞ്ചിലോട്ട് എത്തിക്കുമെന്നാണ് ഇദ്ദേഹം തെളിയിച്ചത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഹേറ്റേഴ്സ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ് കേട്ടോ. എന്നാൽ അതൊന്നും ആളെ ചെവി കൊടുക്കുന്നില്ല. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കൊറോണ വൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സംഭവം വന്നു, തൊഴിൽ നഷ്ടപ്പെട്ടു, ആകെ കൂടെ സീൻ ഡാർക്കായിട്ട് റൂമിൽ കയറിയിരുന്ന ഒരു വ്യക്തി, വെറും ആ സമയത്ത് ഒരു 10-20 വയസ്സുള്ള ഒരു വ്യക്തി ഒരു ടിക്ടോക്ക് അക്കൗണ്ട് തുടങ്ങുകയും കണ്ടിന്യൂസ്ലി വീഡിയോസ്, അതിൻ്റെ പിന്നിലുള്ള എഫേർട്ട് ഒന്നും നമുക്ക് പെട്ടെന്ന് കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല, അത്രത്തോളം വീഡിയോസ് ഇട്ടിട്ടിട്ട് പെട്ടെന്ന് ഒരു എന്താ പറയുക നല്ല രീതിക്ക് ഒരു ഹൈപ്പ് കിട്ടുകയും ഈ ഒരു റേഞ്ചിലോട്ട് എത്തുകയും ചെയ്തത് പ്യുവർ ലക്കാണോ എന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ ഏതൊരു സോർട്ട് ഓഫ് സക്സസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരുപാട് വർക്കുകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ എടുത്തിടുന്നതിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എഫേർട്ട് ഉണ്ട്. ഒരു ബുക്ക് എഴുതുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാരകമായിട്ടുള്ള എഫേർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊരു വർക്കിനും അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിക്ക് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഏതൊരു ഭാഗത്താണോ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കുക, അല്ലാന്നെ നമുക്ക് കൂടുതലായിട്ട് ഏതൊരു കാര്യമാണോ നല്ല രീതിക്ക് ചെയ്യാൻ സാധിക്കുക, അത്തരത്തിലുള്ള വർക്കുകൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ സക്സസിലോട്ട് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഗാബി ലൈം എന്ന് പറഞ്ഞിട്ടുള്ള ടിക്ടോക്ക് സൂപ്പർ സ്റ്റാറിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. നമ്മളുടെ പലരുടെയും എന്താ പറയുക വാട്സപ്പ് സ്റ്റിക്കറിൻ്റെ ഉള്ളിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മുഖമായിരിക്കും ഇദ്ദേഹത്തിൻ്റെത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് നൈസായിട്ട് ഒരു ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നൈസായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റഗ്രാം ഐ ഡി RZDENRZ ആണ്. ആൻഡ് ഇറ്റ്സ് മീ RZ സൈനിങ് ഓഫ്. Peace. Stay peaceful, guys. Stay safe. Stay home.